മലപ്പുറം കുറ്റിപ്പുറം പാലത്തിന് സമീപം പുതിയ പാലത്തിന്റെ സർവേ നടക്കുന്നതിനിടെ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പനീന്ദ്രിയെ മൂന്നാം ദിവസവും കണ്ടെത്തിയില്ല. നാട്ടുകാരുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് പനീന്ദ്രയടക്കം മൂന്നംഗ സംഘം പുഴയിൽ പാലത്തിന്റെ സർവേക്ക് എത്തിയിരുന്നത്. എന്നാൽ പുഴയുടെ മധ്യഭാഗം വരെ നടത്തിയ സർവേക്ക് ശേഷമാണ് പനീന്ദ്രയും മറ്റൊരാളും കൂടി പുഴയ്ക്ക് കുറുകെ ബാക്കി ഭാഗം കൂടി അളന്ന് തിട്ടപ്പെടുത്താനായി നീന്തിയത്. തുടർന്ന് കൈകാലുകൾ തളർന്ന് രണ്ടുപേരും മുങ്ങി താഴ്ന്നത് കണ്ട് മിനി പമ്പയിലെ രക്ഷാപ്രവർത്തകരാണ് ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയത്. പിതാവ് മരിച്ച കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പനീന്ദ്ര എന്ന 22-കാരൻ. സർവേ നടത്തുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ യുവാക്കൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. വെള്ളത്തിൽ അകപ്പെടുകയും അതിലൊരാൾ മുങ്ങിപ്പോവുകയും ചെയ്തു. 3 ദിവസമായി ഞങ്ങൾ തുടർച്ചയായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പ്രതീക്ഷകൾക്കപ്പുറമാണ് ഒഴുക്ക്. പെട്ടെന്നുള്ള വെള്ളം കൂടലും അതിൻ്റെ ഒഴുക്ക് കൂടലും കൂടെ ആയ കാരണം ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തൊന്നും അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പാലം കടന്ന് കടൽ ഭാഗത്തേക്ക് പോയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ ഭാഗത്തും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ നേരം വരെ ഞങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം പോയ അന്ന് മുതൽ ഇന്നലെയും ഫുള്ളായി ഇന്നും ഈ സമയം വരെ ഞങ്ങൾ തെരച്ചുകൊണ്ടിരിക്കുകയാണ്. തിരൂർ പൊന്നാനി അഗ്നിരക്ഷാസേനയും കുറ്റിപ്പുറം മിനി പമ്പ പ്രവർത്തകരും തിരുനാവായയിലെ നാട്ടുകാരും കുറ്റിപ്പുറം പോലീസ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 യൂണിറ്റും തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും പനീന്ദ്രയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചമ്രവട്ടം പാലത്തിന് സമീപവും പുറത്തൂർ ഭാഗത്തും തിരച്ചിൽ നടത്തുന്നുണ്ട്. ജനം, മലപ്പുറം.